വീണ്ടും വാർത്തകളിലേക്ക്. 28-ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. കാടിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പ്രകാശനം നിർവഹിച്ചു. കലയിൽ മത്സരമില്ലെന്നും ശാന്തിയും സമാധാനവും നൽകുന്നത് കല മാത്രമാണെന്നും റഫീഖ് അഹമ്മദ് പറഞ്ഞു. കലോത്സവം പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാനും കൗൺസിലറുമായ ജോസി ചാണ്ടി അധ്യക്ഷത വഹിച്ചു. DDE TK ജയന്തി, സംസ്ഥാന പ്രിൻസിപ്പൽ ഫോറം കൺവീനർ ഡോക്ടർ അബി പോൾ, CMS ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൽ KV ജയരാജ്, AHSTA ജില്ലാ പ്രസിഡന്റ് നിൽ ടോം, മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൽ എൽ മഞ്ജുഷ, പബ്ലിസിറ്റി കൺവീനർ ബെസി ചുണ്ടൽ തുടങ്ങിയവരും സംസാരിച്ചു. കോണത്തൂന്ന് വള്ളിവട്ടം സ്വദേശി മുജീബ് റഹ്മാനാണ് ലോഗോ ഡിസൈൻ ചെയ്തത്. മൊത്തം ലഭിച്ച 13 എൻട്രികളിൽ നിന്നാണ് ലോഗോ തിരഞ്ഞെടുത്തത്. ജില്ലാതല മദ്രസ അധ്യാപകർക്കായി ചൈൽഡ് ലൈൻ്റെ ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. തൃശൂർ MIC കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല SKSSF സംസ്ഥാന പ്രസിഡന്റ് ഓണമ്പള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. സമസ്ത ലീഗൽ സെൽ കൺവീനർ ബഷീർ കല്ലേപ്പാടം അധ്യക്ഷത വഹിച്ചു. ജുവനിൽ ജസ്റ്റിസ് ആക്ടും കുട്ടികളുടെ അവകാശങ്ങളും എന്ന വിഷയത്തിൽ തൃശൂർ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ PO ജോർജ്, ലൈംഗിക അതിക്രമത്തിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം എന്ന വിഷയത്തിൽ തൃശൂർ സെയിന്റ് തോമസ് കോളേജ് സാമൂഹിക പ്രവർത്തക വിഭാഗം അധ്യാപിക അഡ്വക്കേറ്റ് വില്ലി ജിജോ, കുട്ടികൾക്കുള്ള സർക്കാർ പദ്ധതികൾ എന്ന വിഷയത്തിൽ ജില്ലാ ചൈൽഡ് ലൈൻ കോർഡിനേറ്റർ മീര ഹെൻറി എന്നിവർ ക്ലാസ് എടുത്തു. ഓർഫനേജ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മുസ്തഫ മുഖ്യ പ്രഭാഷണം നടത്തി. ഏങ്ങണ്ടിയൂർ റെഡ് ബുൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള ബാലചിത്രമേള സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1500 കുട്ടികൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മേളയിൽ 300 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ചിത്രരചനാ മത്സരത്തോടനുബന്ധിച്ച് സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട്. നാട്ടിൻപുറത്തെ ചിത്രകലാകാരന്മാരെ മേളയിൽ ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV അശോകൻ, കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, TP വിജേഷ്, ദേവൻ ഇളയത് എന്നിവർ പങ്കെടുത്തു. ക്ഷീരവികസന വകുപ്പിന്റെയും ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഈ മാസം 31 ജില്ലാ ക്ഷീരകർഷക സംഗമവും കന്നുകാലി പ്രദർശനവും സെമിനാറും നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 31 മാള വലിയപറമ്പിൽ നടക്കുന്ന കന്നുകാലി പ്രദർശനവും കെ കരുണാകരൻ സ്മാരക ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനവും ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 2 തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന ക്ഷീരകർഷക സംഗമത്തിന്റെ ഉദ്ഘാടനം ക്ഷീരവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് നിർവഹിക്കും. ത്രിതല പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ക്ഷീരകർഷക സംഘം പ്രതിനിധികളെ സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ആദരിക്കും. ക്ഷീരസംഗമം ചെയർമാൻ PA ബാലൻ, ഫുഡ് കമ്മിറ്റി ചെയർമാൻ PE ഗംഗാധരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചളിങ്ങാട് ശാദുലി മദ്രസയിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ബുർദ മജ്ലിസും സംഘടിപ്പിച്ചു. യൂനുസ് നായിമി കാമിൽ സഖാഫി ഉദ്ഘാടനം ചെയ്തു. മദ്രസ പ്രസിഡന്റ് യൂനസ് ലത്തീഫി അധ്യക്ഷത വഹിച്ചു. നജീബ് സഖാഫി അല്ലസരി ബുർദ മജ്ലിസിന് നേതൃത്വം നൽകി. MA സൈദു, KB ലത്തീഫ്, PM ഷഫീർ, PY മുഹമ്മദ് ഷാഫി എന്നിവരും സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പരിധിയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പുകയില നിരോധിത മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ജു സി ജേക്കബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PE രാജഗോപാൽ, VS അശ്വതി, പഞ്ചായത്ത് പ്രതിനിധികളായ വിപിൻ, ലിജി എന്നിവരും നേതൃത്വം നൽകി. വീണ്ടും പ്രധാന വാർത്തകൾ. മതിലകത്ത് ബൈക്കിലെത്തിയ സംഘം ബസ് ജീവനക്കാരെ മർദ്ദിച്ചു. 2 അറസ്റ്റിൽ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്ദിരാ രാധാകൃഷ്ണന്റെ നിര്യാണത്തിൽ മതിലകത്ത് അനുശോചന യോഗം നടത്തി. താരപ്രൗഢി തെളിഞ്ഞ നാട്ടിക ബീച്ച് ഫെസ്റ്റിവലിന് സമാപനം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.